പ്രിയ സഹോദരന്മാരെ, ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഗൗരവത്തോടെ ലോകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് അവിടുന്ന് പഠിപ്പിച്ച ആരോഗ്യ നിർദ്ദേശങ്ങൾ ആധുനിക ലോകത്ത് എത്രത്തോളം ഫലവത്താണ് എന്നുള്ള ഒരു വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും വീട്ടിലും ഇന്ന് ലോകതരത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒരു രോഗം വന്നാൽ മതി, നമ്മുടെ സാമ്പത്തിക നിലയും സമാധാന നിലയും ആകെ താറുമാറാകും. ഈ സാഹചര്യത്തിൽ രോഗങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പണ്ടെല്ലാം രോഗി എന്നുള്ളത് വളരെ അപൂർവമായുള്ള ഒന്നായിരുന്നു. വീട്ടിൽ വയസ്സായവർ പോലും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. ഒരു വീട്ടിൽ ഒരു രോഗി എന്നതിന് പകരം ആരോഗ്യമുള്ളത് ഒരാളോ രണ്ടാളോ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ആശുപത്രിയിലേക്ക് നിത്യവും ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് കേട്ടറിവില്ലാത്ത പല രോഗങ്ങളും, പണ്ട് പരിചയമില്ലാത്ത പുതിയ പല രോഗങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് പലരും അനുഭവിക്കുന്ന രോഗമാണ് പ്രഷറ്, പ്രമേഹം, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, അമിതവണ്ണം, എല്ല് തേയ്മാനം, മൂലക്കുരു എന്നിവയെല്ലാം. ഇതിലെ പല രോഗങ്ങളും വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അണ്ഡാശയമുഴ അഥവാ PCOD, പൈൽസ്, മുട്ടുവേദന, ഇത്തരം പല രോഗങ്ങളുമായി നമ്മൾ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആദ്യത്തെ നിർദ്ദേശം ഭാരം കുറക്കണം, ഭക്ഷണം നിയന്ത്രിക്കണം എന്നെല്ലാമാണ്. ഈ സാഹചര്യത്തിലാണ് മദീനയിലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഒരു നാടോടി വൈദ്യൻ മദീനയിലെ അനുചരന്മാരെ ചികിത്സിക്കട്ടെ എന്ന അനുവാദം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തമ്പടിക്കട്ടെ, ഇവിടുത്തെ രോഗികളെ പരിശോധിക്കട്ടെ, അങ്ങനെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവട്ടെ എന്ന അനുവാദം ചോദിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. പ്രവാചകൻ തിരുമേനി അവർക്ക് തൻ്റെ അനുചരന്മാരെ ചികിത്സിക്കുന്നതിനുള്ള അനുവാദവും നൽകി. എന്നാൽ കുറേ കാലം അവിടെ ചികിത്സിക്കാൻ ആളെ പ്രതീക്ഷിച്ചിരുന്ന ആ നാടോടി വൈദ്യന് രോഗികളായിട്ട് ആ നാട്ടിൽ നിന്ന് പ്രവാചക അനുചരന്മാർക്കിടയിൽ നിന്ന് ആരും ഉണ്ടായില്ല. രോഗം തീരെ കുറവായ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് വളരെ നിരാശനായിക്കൊണ്ട് അദ്ദേഹം ആ നാട്ടിൽ നിന്നും പോവാൻ നിൽക്കുകയാണ്. പോകുമ്പോൾ ആ വൈദ്യൻ പ്രവാചകരോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ രോഗികളില്ല എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് ഇത്രയും ആളുകൾ ഈ മദീനയിൽ ഒന്നിച്ച് താമസിച്ചിട്ടും ഇവിടെ ആളുകൾക്ക് രോഗം വരാത്തത്? എന്താണ് മറ്റു ആളുകളെ അപേക്ഷിച്ച് താങ്കളുടെ അനുയായികൾക്കിടയിൽ രോഗമില്ലാതിരിക്കാൻ കാരണമെന്ന്? തിരുമേനി അവരെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ അനുചരന്മാരോട് പറഞ്ഞുകൊടുക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. അവരുടെ ഭക്ഷണത്തിൽ പ്രധാനമായും ഞാനൊരു നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രം കഴിക്കുക, ബാക്കി മൂന്നിലൊന്ന് വെള്ളം കുടിക്കുക, ശേഷിക്കുന്ന മൂന്നിലൊന്ന് വെറുതെ ഇടുക എന്നുള്ളതാണ് അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതവർ കൃത്യമായി പാലിക്കുന്നതിനാൽ അവരിൽ രോഗങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരിൽ രോഗമില്ലാതെയായത് എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയും ഭാരം കുറക്കുന്നതിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുകയും നെട്ടോട്ടമോടുകയും ഈ ഭാരക്കൂടുതൽ കാരണം ഒരുപാട് പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത്, അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും യൂറിക് ആസിഡും എല്ലാം വ്യാപകമായ ഇക്കാലത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭക്ഷണ രീതി വളരെ അത്ഭുതമാവുകയാണ്. അവിടുന്ന് പഠിപ്പിച്ച ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അസുഖങ്ങളിൽ നിന്നും ഇല്ലാതെയായിക്കൊണ്ട് ജനങ്ങൾക്ക് പുതിയ ഒരു അറിവ് നൽകിക്കൊണ്ട് ആളുകളിലെ ആരോഗ്യം നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹപൂർവം, ഡോക്ടർ ബാസിൽ യൂസുഫ്.